നമസ്കാരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള നിർണായക പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് വലിയ വിജയം നേടുകയായിരുന്നു. കൊൽക്കത്തയുടെ സംഹാര താണ്ഡവത്തിന് ശേഷം 262 എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബ് തോൽവി ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബെയർസ്റ്റോയും പ്രഭ്സിമ്രാൻ സിംഗും കൊൽക്കത്ത ബൗളർമാരെ ഓടിച്ചിട്ട് അടിക്കുകയായിരുന്നു. ശശാങ്ക് സിംഗ് കൂടി തീയായി മാറിയതോടെ ജയം പഞ്ചാബ് സ്വന്തമാക്കുകയായിരുന്നു. ബാറ്റർമാരുടെ കഴിവ് കൊണ്ട് മാത്രം വിജയിച്ച പഞ്ചാബിന് ബൗളിങ്ങിൽ പോരായ്മകൾ പരിഹരിക്കാനായിട്ടില്ല. ജയിച്ചെങ്കിലും വലിയ വിമർശനമാണ് ക്യാപ്റ്റനും ഇംഗ്ലീഷ് ഓൾറൗണ്ടറുമായ സാം കരൺ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റ സ്ഥിരം ക്യാപ്റ്റൻ ശിഖർ ധവാന്റെ അഭാവത്തിൽ ഒരിക്കൽ കൂടി കരണെ ടീമിൽ നയിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ക്യാപ്റ്റന്റെ മോശം തീരുമാനങ്ങൾ കൊണ്ട് ഈഡൻ ഗാർഡൻസിൽ പഞ്ചാബിനെ പങ്ങിക്കിടുകയായിരുന്നു KKR. ഇവിടെ ക്യാപ്റ്റൻസി, ബൗളിംഗ്, ഫീൽഡിംഗ് എന്നിവയിലെല്ലാം കരൺ നിരാശപ്പെടുത്തിയിരുന്നു. പവർ പ്ലേയിൽ 2 ഓവറുകളാണ് അദ്ദേഹം ബൗൾ ചെയ്തത്. മാത്രമല്ല പവർ പ്ലേയിൽ ഒരു ക്യാച്ചും കരൺ കൈവിട്ടതോടെയാണ് ആരാധക രോഷം കത്തിയത്. ഇത്രയും വലിയ ദുരന്തമായ മറ്റൊരു ക്രിക്കറ്റർ ഈ സീസണിൽ ഇല്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. പവർ പ്ലേ തീരും മുൻപ് അപകടകാരിയായ ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽ സാൾട്ടിൻ്റെ ക്യാച്ചാണ് കരൺ താഴെയിട്ടത്. ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗാണ് നായകന്റെ പിഴവ് കാരണം അർഹിച്ച വിക്കറ്റ് ലഭിക്കാതെ പോയത്. 21 പന്തിൽ 35 റൺസ് എടുത്ത് നിൽക്കെയാണ് സാൾട്ടിനെ കരൺ രക്ഷപ്പെടുത്തിയത്. KKR സ്കോർ ബോർഡിൽ അപ്പോൾ വെറും 75 റൺസ് മാത്രമായിരുന്നു. നന്നായി ബോൾ ചെയ്യാനായില്ല, ബാറ്റിങ്ങും വശമില്ല, ഫീൽഡിങ്ങും അറിയില്ല, ക്യാപ്റ്റൻസിയും അറിയില്ല എന്ന തരത്തിലേക്കാണ് കരൺ എത്തുന്നത് എന്നാണ് കമൻറ്റുകൾ. IPLന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ താരമെന്നാണ് ആരാധകർ പറയുന്നത്. പഞ്ചാബ് കിങ്സ് എന്നല്ല, അടുത്ത സീസണിൽ കരണെ ഒരു ടീമും കളിപ്പിക്കാൻ പാടില്ല എന്നും ആരാധകർ തുറന്നടിക്കുകയായിരുന്നു. പഞ്ചാബ് കിങ്സ് എന്തിനാണ് 18.5 കോടി രൂപയ്ക്ക് ഈ IPL സീസണിലും സാം കരണെ നിലനിർത്തിയത് എന്നറിയില്ല. ഒന്നിനും കൊള്ളാത്ത താരമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കരണെ വീരേന്ദർ സേവാഗ് വിമർശിച്ചത് വെറുതെയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഓൾറൗണ്ടർ എന്നാണ് പേരെങ്കിലും ബാറ്റിംഗ്, ബൗളിംഗ് എന്നിവയിൽ എന്താണ് ഈ സീസണിൽ താരം കാണിച്ചിരിക്കുന്നത്? ക്യാപ്റ്റൻസി മികച്ചതെങ്കിൽ ഇതിൻ്റെ പേരിലെങ്കിലും കരണെ ആശ്വസിക്കാമായിരുന്നു എന്ന് ആണ് ആരാധകർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കീഴിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം പഞ്ചാബ് തോറ്റിരിക്കുകയാണെന്നും ആരാധകർ വിമർശിച്ചു. അതേസമയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട KKRന്റെ റൺ മഴ തന്നെയാണ് ഈഡൻ ഗാർഡൻസിൽ കണ്ടത്. ഫിൽ സാൾട്ടിൻ്റെയും സുനിൽ നരേന്റെയും ഇടിവെട്ട് അർദ്ധ സെഞ്ചുറികളാണ് പഞ്ചാബിനെ വെള്ളം കുടിപ്പിച്ചത്. 37 പന്തിൽ 6 വീതം 4-ഉം 6-ഉം ഉൾപ്പെട്ടതായിരുന്നു സാൾട്ടിൻ്റെ ഇന്നിങ്സ്. നരേൻ 32 പന്തുകളിൽ 9-4-ഉം 4-6-ഉം അടക്കമാണ് 71 റൺസ് വാരിക്കൂട്ടിയത്. മറുവശത്ത് ബെയർസ്റ്റോ കൊൽക്കത്ത ബോളർമാരെ കണക്കറ്റാണ് പ്രഹരിച്ചത്. 48 പന്തിൽ 108 റൺസ് ബെയർസ്റ്റോ നേടിയപ്പോൾ മറുവശത്ത് പ്രഭ്സിമ്രാൻ സിംഗ് 20 പന്തിൽ 54 റൺസുമായി കളം നിറയുകയായിരുന്നു. 28 പന്തിൽ 68 റൺസ് എടുത്ത വെടിക്കെട്ട ഇന്നിങ്സുമായി ശശാങ്ക് സിംഗാണ് പഞ്ചാബിനെ ജയത്തിലേക്ക് പിടിച്ചു കയറ്റിയത്. എന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച ഇപ്പോൾ ഇത് ഒരു ആശ്വാസം നൽകുന്നൊരു വിജയമാണ്. ആശ്വാസമല്ല, അമിതാശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്നൊരു വിജയമായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം തോൽവി ഉറപ്പിച്ച മത്സരത്തിലാണ് ഫിനിക്സ് പക്ഷിയെ പോലെ പഞ്ചാബ് തിരിച്ചു വന്ന് ജയിച്ചു കയറിയത്.